ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം കരിവള്ളൂരിനും കോത്തായിമുക്കിനുമിടയിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നതായി പരാതി. കഴിഞ്ഞ ദിവസം വെള്ളൂരിൽ വെച്ച് ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് ഒരു സ്ത്രീ മരണമടയുകയും നാലു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കവേ പയ്യന്നൂർ കോത്തായിമുക്കിനും കരിവള്ളൂരിനുമിടയിൽ അപ്രോച്ച് റോഡ് നിർമ്മാണം നടന്നില്ല എന്ന് മാത്രമല്ല ഉള്ള റോഡിന്റെ ഇരുവശങ്ങളും ഒരു മീറ്ററോളം മണ്ണിട്ട് ചുരുക്കുകയും ചെയ്ത നിലയിലാണ്. നടപ്പാത പൂർണ്ണമായും ഇല്ലാതാകുകയും പലയിടത്തും മണ്ണും കല്ലും റോഡിലേക്ക് തന്നെ വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ചെറുവാഹനങ്ങളുടെ യാത്ര ദുരിതപൂർണ്ണമായി. അതിവേഗതയിൽ പായുന്ന വലിയ വാഹനങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് റോഡിന് താഴെ ഇറങ്ങി രക്ഷപ്പെടണമെങ്കിൽ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. മറ്റിടങ്ങളിൽ എല്ലാം സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് വാഹനഗതാഗതം സുഗമമാക്കിയതിനു ശേഷമാണ് മറ്റു നിർമ്മാണങ്ങൾ നടക്കുന്നത്. എന്നാൽ വെള്ളൂരിൽ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. നിരവധി അപകടങ്ങളാണ് ഇതുമൂലം ദേശീയപാതയിൽ സംഭവിക്കുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവൃത്തി നടത്തുന്നതിന് കരാർ കമ്പനി തയ്യാറാകാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. കഴിഞ്ഞ ദിവസം വെള്ളൂരിൽ വെച്ച് ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് ഒരു സ്ത്രീ മരണമടയുകയും നാലു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വെള്ളൂര് നമ്മുടെ പിന്നെ ആതിര വീടിന്റെ ആടുന്ന് അങ്ങോട്ടേക്ക് റോഡ് ഇപ്പം രണ്ട് ഭാഗത്തും ഫുൾ ഉയർത്തിയിട്ടായിട്ട് അതിന്റെ നടുവിൽ ഇവിടെ പഴയ റോഡാണ് പോകുന്നത്. ആ റൂട്ടിലേക്ക് കൂടെ വലിയ വാഹനം വരുമ്പോൾ ഒരു ചെറിയ വാഹനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭവത്തേക്ക് ഇതെന്നാൽ ഏണി മാറ്റി പോകാൻ വേണ്ടിട്ട് പറ്റൂല, അത് വന്നാലും അപകടം സംഭവിക്കും. അതേ രൂപത്തിലാണ് ഇന്ന് പിന്നെ വെള്ളൂര് ഹൈസ്കൂൾ സ്റ്റോപ്പിന്റെ അപ്പുറം ഒരു ഓട്ടോറിക്ഷ ലോറിയായിട്ട് അടിച്ച് ഒരു പെണ്ണുങ്ങൾ മരിച്ചിന് ബാക്കിയിൽ വെച്ച് സാരമായി പരിക്കുണ്ട്. അതുപോലെ അതിന് ശേഷം ഒരു അപകടം നടന്നു. പിന്നെ ആ രൂപത്തിൽ സൈഡ് കൊടുക്കാൻ പറ്റാത്ത രൂപത്തിൽ സർവീസ് റോഡ് നിർബന്ധമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മറ്റേ റോഡ് ആക്കാൻ പാടില്ലെന്നാണ് അഭിപ്രായം, നാട്ടുകാരുടെ അഭിപ്രായം. പക്ഷെ ഈ കൺസ്ട്രക്ഷൻ കമ്പനി അത് ചെയ്യുന്നില്ല. ഇപ്പം രണ്ട് ഭാഗത്തും കുന്നുപോലെ ഉയർത്തിയിട്ടുള്ളത് ബൈപ്പാസ് ആയിട്ടാന്ന് പോകുന്ന ആടുന്നിങ്ങോട്ട്, അതിനുശേഷം ഇല്ലേ റോഡിന്റെ പരിതാപകരമാണ്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.